Yes, students, welcome to all. Welcome to our online class. Our online class route every day. So, in the class, we will study the topic of the road of English. Alangil, English road. Road of English. English Bashaile Pada. In the class, our road of English is very little. Our topic of the testamital or a pericle day and another classical Arabic. Road of English. You can go to the Chitrangan and road of English. അതായത് ഇംഗ്ലീഷിൽ റോഡുകൾ എന്നാണ് അർത്ഥം. ശരിയായ രീതിയിൽ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല അപകടങ്ങളും എന്ത് ചെയ്യാം, സംഭവിക്കാം. അത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നല്ല പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാന്നുണ്ടെങ്കിൽ സക്സസ് നമ്മൾ എന്ത് ചെയ്യും, തേടിയിട്ട് വരിക തന്നെ ചെയ്യും. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മളെ റോഡ് ഓഫ് ഇംഗ്ലീഷിനെ സാറ് സെൻറ്റൻസുകളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷിലെ സെൻറ്റൻസുകൾ എന്താണോ അവയാണ് ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളത്, റോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ മക്കളെ സെന്റൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വാക്യങ്ങൾ. സാർ ഒരു വാക്യം പറയട്ടെ. ഓക്കെ അല്ലേ, ഐ ഓറഞ്ച് ലൈക്ക്, ഐ ഓറഞ്ച് ലൈക്ക്, ഐ ഓറഞ്ച് ലൈക്ക്, എനിക്ക് ഓറഞ്ച് ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഐ ഓറഞ്ച് ലൈക്ക്, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഇപ്പോൾ ഇയാൾ ഇങ്ങനെ പറയണത്, തെറ്റാണല്ലത് അല്ലേ. ശരിക്കുള്ള സെന്റൻസ് എന്താണ്, ഐ ലൈക്ക് ഓറഞ്ച്, ഐ ലൈക്ക് ഓറഞ്ച്. അതിനെ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ഐ ഓറഞ്ച് ലൈക്ക് അല്ലേ. ഒരു വ്യത്യാസം കണ്ടില്ലേ നിങ്ങൾ. അതായത് ഞാൻ സെന്റൻസിനെ റോഡുകളോട് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റോഡിനോട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സെന്റൻസുകൾ, അതായത് സെന്റൻസുകൾ കൂടി ചേർന്നിട്ടാണല്ലോ പാരഗ്രാഫുകൾ ഉണ്ടാകുന്നത് അല്ലേ. നമ്മൾ എന്ത് എഴുതുകയാണെങ്കിലും അത് സെന്റൻസുകളോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതാറ്. ആയതുകൊണ്ടാണ് ഇവിടെ ഈ എക്സാമ്പിൾ സാറ് കൊടുത്തിട്ടുള്ളത്. അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് എന്ത് ചെയ്യാം, കടക്കാം. അപ്പൊ ഞാനിവിടെ ആദ്യം തെറ്റിച്ചൊരു വാക്ക് പറഞ്ഞു അല്ലേ, ഐ ഓറഞ്ച് ലൈക്ക്. പിന്നെ ഞാൻ പറഞ്ഞു ഐ ലൈക്ക് ഓറഞ്ച്. അപ്പോ ആദ്യം പറഞ്ഞിട്ടുള്ള വാക്ക് അത് സെന്റൻസ് ആണോ, ഐ ഓറഞ്ച് ലൈക്ക് സെന്റൻസ് ആണോ, അല്ലല്ലോ. ആദ്യം പറഞ്ഞ വാക്ക് എന്തല്ല, സെന്റൻസ്. അപ്പൊ ആദ്യം പറഞ്ഞിട്ടുള്ള സെന്റൻസ് അതൊരു സെന്റൻസ് അല്ല. രണ്ടാമത് ഞാനത് കറക്റ്റ് ചെയ്ത് കണ്ട് പറഞ്ഞു അതൊരു സെന്റൻസ് ആണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ആദ്യം പറഞ്ഞ സെന്റൻസുകളിലും വേർഡ്സുകൾ ഇല്ലായിരുന്നു, വാക്കുകൾ ഇല്ലായിരുന്നോ? രണ്ടാമത് പറഞ്ഞിട്ടുള്ള സെന്റൻസുകളും വാക്കുകളും ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യം പറഞ്ഞിട്ടുള്ള സെന്റൻസുകള് വാക്കുകൾ അതിൻ്റെതായിട്ടുള്ള ഓർഡറുകൾ അല്ലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ സെന്റൻസുകളിലോ സെന്റൻസിലോ ഓർഡറിലായിരുന്നു. അപ്പൊ നമുക്ക് ഇതിങ്ങനെ പറഞ്ഞോടെ പൂർണ്ണമായി അർത്ഥം കിട്ടുന്ന വാക്കുകളുടെ കൂട്ടത്തെ പറയുന്ന പേരാണ് സെന്റൻസ്. അതായത് നമ്മുടെ ഈ ഇംഗ്ലീഷ് റോഡ് അല്ലേ, പൂർണ്ണമായി അർത്ഥം കിട്ടുന്ന, അർത്ഥം ലഭിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തെ പറയുന്ന പേരാണ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവിടുന്ന് ഇവിടുന്നും കുറച്ച് വാക്കുകൾ പൊറുക്കി കൂട്ടിക്കാണ്ട് ഇട്ടുകാണ്ട് സെന്റൻസ് ഉണ്ടാക്കാനൊന്നും പറ്റൂല. പക്ഷേ ആ ഉണ്ടാക്കിക്കൂളി നിങ്ങള്, പക്ഷെ എന്ത് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പൂർണ്ണമായിട്ട് അർത്ഥം കിട്ടണം. A sentence is a group of words that is complete in itself. That means, പൂർണ്ണമായിട്ട് അർത്ഥം ലഭിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തെ പറയുന്ന പേരാണ് സെന്റൻസുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ഈ റോഡിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും, ഓക്കെ സെന്റൻസുകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പൂർണ്ണമായിട്ട് ഇപ്പോൾ അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, സെന്റൻസുകളായി. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നാല് തരത്തിലുള്ള സെന്റൻസുകൾ പഠിക്കാനുണ്ട്. നമ്മളെ റോഡ് ഓഫ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റോഡിൽ നമുക്ക് നാല് തരത്തിലുള്ള സെന്റൻസുകൾ പഠിക്കാനുണ്ട്. ഈ റോഡിൽ ഒരു നാലാളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഈ റോഡിൽ ഒരു നാലാളുകൾ നിൽക്കുന്നുണ്ട്, അവരെ കുറിച്ച് പഠിക്കുകയാണ്. So, in today's class, we are going to discuss our four kinds of sentence. നമ്മളെ നാല് തരത്തിലുള്ള സെന്റൻസുകളെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഞാൻ പറയാൻ പോകുന്നു. എന്നാൽ അതിന് മുന്നോടിയായിട്ട് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സാറ് പറയുകയാണ്. ടിപ്പിക്കലി എ സെന്റൻസ് കണ്ടെയ്ൻസ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്, ആഖ്യവും ആഖ്യാതവും ഉണ്ടായിരിക്കണം നമ്മുടെ സെന്റൻസിൽ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് സബ്ജക്റ്റ്, എന്താണ് പ്രെഡിക്കേറ്റ്? ഓക്കെ, വെൻ വി മേക്ക് എ സെന്റൻസ് വി നെയിം സം പേഴ്സൺസ് ഓർ തിങ്സ്. അതായത് നമ്മൾ ചിലപ്പോൾ സെന്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചില വ്യക്തികളുടെ പേരോ, അല്ലെങ്കിൽ എന്ത്, ആ സെന്റൻസിൽ ചില വ്യക്തികളുടെ പേരോ അല്ലെങ്കിൽ സാധനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പരാമർശിക്കാറുണ്ട്. ദെൻ അബൌട്ട് ദ പേഴ്സൺ ഓർ തിങ്സ്, പിന്നീട് എന്ത് പറയും, ആ വ്യക്തികളെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള സാധനങ്ങളെ കുറിച്ചോ നമ്മൾ പറയും. ദ ഫസ്റ്റ് പാർട്ട് ഈസ് കാൾഡ് സബ്ജക്ട്. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്, വി നെയിം സം പേഴ്സൺസ് ഓർ തിങ്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് സബ്ജക്റ്റ്.
രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദെൻ അബൌട്ട് ദ പേഴ്സൺ ഓർ തിങ്സ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രെഡിക്കേറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സെന്റൻസ് പറയാണ്, രാഹുൽ ഈസ് എ ഗുഡ് ബോയ്. രാഹുൽ ഈസ് എ ഗുഡ് ബോയ്, രാഹുൽ ഒരു നല്ല കുട്ടിയാണ് അല്ലെ. ഇതിന്റെ സബ്ജക്റ്റ് ആരാണ്? ആരെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്? രാഹുലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സബ്ജക്റ്റ് ആരാണ്? രാഹുലാണ്. ഓക്കെ, അപ്പോ ഇതിലെ പ്രെഡിക്കേറ്റ് എന്തായിരിക്കും? ഗുഡ് ബോയ്, നല്ല കുട്ടിയാണ്. അവനെ കുറിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ്. അങ്ങനെ സെന്റൻസുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാല് തരത്തിലുള്ള സെന്റൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളെ റോഡിൽ നാലാളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നാല് തരത്തിലുള്ള സെന്റൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ ആളുകളുടെ പേരോ സാധനങ്ങളുടെ പേരെന്തായിരിക്കും. പിന്നെ അതിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നു. സിമ്പിളാണ്, ഇത് വലിയ രീതിയിൽ എടുക്കുന്നു വേണ്ട. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ അത് ഞങ്ങളുടെ ഭാഷയല്ല. ഞങ്ങൾ എങ്ങനെ പഠിക്കുക? ഞങ്ങൾക്ക് അതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയില്ല, എന്താ ചെയ്യുക? ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കോൺഫിഡൻസ്, അത് നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. പഠിച്ചാൽ ഏറ്റവും എളുപ്പവും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രയാസപ്പെട്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇംഗ്ലീഷ്. ഇത്ര സിമ്പിളായിട്ടുള്ള വേറെ ലാംഗ്വേജ് ഇല്ലയെന്ന് അറിയാം. നമ്മൾ ഈ വിഷയത്തെ എന്ത് ചെയ്യുന്നു? അങ്ങനെ സ്നേഹിക്കുന്നു അല്ലേ. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുമല്ലോ. അതുപോലെ തന്നെയാണ്, നിങ്ങൾ ഈ വിഷയത്തെ ഇഷ്ടപ്പെട്ടാൽ മതി, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇതിലെ മറ്റ് കഴിവുകൾ നിങ്ങൾ തേടിയിട്ട് വരും. ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് സെന്റൻസുകളെ കുറിച്ച് പഠിക്കാം അല്ലെ. ഒന്നാമത്തത് ഡിക്ലറേറ്റീവ് സെന്റൻസുകൾ. എന്താ മക്കളെ ഡിക്ലറേറ്റീവ് സെന്റൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ഉറപ്പിച്ച് പറയുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. സിമ്പിൾ അല്ലേ. അടുത്ത് നോക്കാം ഇൻറ്ററോഗേറ്റീവ് സെന്റൻസുകൾ. എന്താ മക്കളെ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസുകൾ? ചോദ്യം ചോദിക്കുന്ന സെന്റൻസുകളെ കുറിച്ച് പറയുന്നതാണ് ഇൻറ്ററോഗേറ്റീവ് സെന്റൻസുകൾ. മൂന്നാമത്തെ നോക്കാം ഇംപറേറ്റീവ് സെന്റൻസുകൾ. എന്താണ് മൂന്നാമത്തത്? ഇംപറേറ്റീവ് സെന്റൻസുകൾ. ഓക്കെ, മൂന്നാമത്തെ നോക്കാം നമുക്ക് ഇംപറേറ്റീവ് സെന്റൻസ്. എന്താ മക്കളെ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, അറിയാലോ അല്ലെ. അഡ്വൈസ് ചെയ്യുക, കൽപ്പിക്കുക, ആജ്ഞാപിക്കുക, അപ്പൊ ഇത്തരം സെന്റൻസുകളെ കുറിച്ച് പറയുന്നതാണ് ഇംപറേറ്റീവ് സെന്റൻസുകൾ. അടുത്തതായിട്ട് അവസാനത്തെ ഒരു സെന്റൻസും കൂടിയുണ്ട് അല്ലെ. നമ്മളെ റോട്ടിൽ നാലാളുകൾ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഇനി ഒരാളും കൂടി നമുക്ക് എന്ത് ചെയ്യാണ്ട് പറയാനുണ്ട്. എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ. എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ അല്ലെ? നമുക്ക് ഈ എന്താ അതിശയങ്ങളും മറ്റൊക്കെ വരുമ്പോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പോ അത്തരം സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ. അങ്ങനെ പറഞ്ഞിട്ട് നിർത്തുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ സെന്റൻസ് മുതൽ തന്നെ എന്ത് ചെയ്യാം തുടങ്ങാം.